രോഹിത്തിന്റെ തിരികൊളുത്തൽ ഗില്ലിന്റെ ആളിക്കത്തൽ കോഹ്ലിയുടെ വെടിക്കെട്ട് ഇന്നത്തെ മത്സരത്തെ ചുരുക്കി ഇങ്ങനെ പറയാം സെഞ്ചുറി നേടാൻ ഒരു സാഹചര്യവും ഇല്ലായിരുന്ന അവസ്ഥയിൽ നിന്ന് നൂറ്റിമൂന്ന് റൺസോടെ പുറത്താകാതെ നിൽക്കാൻ കോഹ്ലിക്ക് മാത്രമേ സാധിക്കൂ മറുവശത്ത് രാഹുൽ സിക്സും ഫോറും നേടിയപ്പോൾ ദേഷ്യം വന്നത് സ്വാഭാവികം ഒടുവിൽ ബംഗ്ലാദേശ് തോറ്റു എന്നതിനേക്കാൾ കോഹ്ലി സെഞ്ചുറി നേടുമോ എന്നതായി ആകാംക്ഷ നാൽപ്പത്തി എട്ടാം സെഞ്ചുറി നേടി കോഹ്ലി പറയുന്നു തൻ്റെ എഴുത്തുള്ളിയവർക്ക് പിഴച്ചുവെന്ന് ഒരു സെഞ്ചുറി കൂടി നേടിയാൽ സാഷാൽ സച്ചിന്റെ എത്തും അതിനായിട്ടായിരിക്കും ഇനി ഇന്ത്യൻ ഫ്രാൻസിന്റെ കാത്തിരിപ്പ് കോഹ്ലിയെ പറ്റി പറയുമ്പോൾ രോഹിതിനെ പറ്റി പറയാതെ പോകുന്നത് ശരിയല്ല ശരിക്കും വേറൊരു രോഹിത്തിനെയാണ് കഴിഞ്ഞ ഒരു മാസമായി നാം കാണുന്നത് പവർ പ്ലേയിൽ ആഞ്ചടിച്ച് റൺ റേറ്റ് ഉയർത്തുക എന്നതും വളരെ കൃത്യമായി ഹിറ്റ്മാൻ മാൻ നടപ്പാക്കുന്നുണ്ട് അതിനാൽ തന്നെ ചെയ്സുകൾ ഇന്ത്യക്ക് വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ട് മുന്നിൽ നിന്ന് നയിക്കുക എന്നത് രോഹിത് വളരെ കൃത്യമായി ചെയ്യുന്നു ബാറ്റിംഗ് നിരാശപ്പെടുത്തിയത് ഗില്ലും ശ്രേയസുമായിരുന്നു അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് വിലപ്പെട്ട വിക്കറ്റുകൾ രണ്ടുപേരും നഷ്ടമാക്കി നിസ്സാരമായി സെഞ്ചുറി നേടാൻ വരുന്ന അവസരമാണ് ഗിൽ നഷ്ടമാക്കിയത് ഇനി ബോളിംഗിലേക്ക് നോക്കിയാൽ ആദ്യ പത്ത് ഓവറിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ബുംറയും സിറാജും നടത്തിയത് എന്നാൽ പതിവ് പോലെ വിക്കറ്റുകൾ കൃത്യമായി വീഴ്ത്തി അതിവേഗം മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന ഇന്ത്യയാണ് പിന്നീട് കണ്ടത് ബുംറയും സിറാജും ജഡേജയും രണ്ടു വീതം വിക്കറ്റുകൾ നേടി നിലവിൽ ഇന്ത്യയ്ക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള ടീം ന്യൂസിലാൻഡായിരിക്കും മാത്രമല്ല കഴിഞ്ഞ ലോകകപ്പിലെ തോൽവിയുടെ കണക്കിൻ്റെ തീർക്കാനുമുണ്ട്